എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, വളരെ പരുക്കനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് പൊതുവെ താങ്കൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജീവിതത്തിൽ അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. അടിയും തല്ലും ചെണ്ടയ്ക്ക് പണവും കാശും മാരാർക്ക്. എങ്ങനെയാണ് ജീവിതത്തിൽ? എന്റെ ഭാര്യ, എന്റെ മക്കള്, മൂന്ന് മക്കളാണ്, ഒരു ഭാര്യയേ ഉള്ളൂ. എന്താണ് ഇത്? രാവിലെ ഒളിപ്പിച്ചു തുടങ്ങി. അപ്പൊ ആ കുടുംബം വളരെ സന്തോഷകരമായ രീതിയിലാണ് മുന്നോട്ട് വന്നത്. അവരൊക്കെ പിള്ളേരൊക്കെ പഠിച്ച് നല്ല പൊസിഷനിലെത്തി. ഈ ഭീമൻ രഘു എന്നുള്ള പേര് അതെപ്പോഴും മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് നല്ലതെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല, നിങ്ങളെ ചോദിക്കുമ്പോഴും തോന്നിയിട്ടില്ല. അബദ്ധം പറ്റിയത് സാർ. എങ്ങനെ അബദ്ധം? അതൊരു ടൈറ്റിൽ നെയിം അല്ലേ? വരണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നു. അത് ആർക്കും കിട്ടാത്തൊരിതല്ലേ? എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്ന ഈ മാമച്ചൻ. വളരെ സീരിയസ് ആയിട്ട് താങ്കൾ മുന്നോട്ട് വെക്കുന്ന പല സാധനങ്ങളും പല ആശയങ്ങളും വളരെ സീരിയസ് ആയിട്ട് വളരെ അപ്രാർത്ഥമായിട്ടാണ് താങ്കൾ ചെയ്യുന്നത്. പക്ഷെ സാമൂഹ്യ മാധ്യമത്തിൽ അതിനത്ര സീരിയസ് ആയിട്ടല്ല വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവര് ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോ അവര് ഏത് രീതിയിൽ എടുക്കുന്നു അത് അവരുടെ സംസ്കാരമാണ്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന സാധനങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റി അതിൽ ട്രോളുണ്ടാക്കി അതിന് ജനങ്ങളിടയിലേക്ക് വിട്ട് അത് ആസ്വദിക്കുന്ന ആൾക്കാരാണ് അധികം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയും. അതിപ്പോ നമുക്ക് അവരെ ഒന്നും പറഞ്ഞു മാറ്റാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, ട്രോള് ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളൊക്കെ പറഞ്ഞപ്പോ വായലോട്ടല്ലാതെ പിടിഞ്ഞെടുത്ത് അടയിലേക്ക് ഇടാൻ പറ്റും. പറ്റില്ല, പശു വേലത്ത് കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോട്ടെ ജോസേ, ഇന്നും കയ്യിന്ന് പോയി. നമുക്കിപ്പോ അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് അവരോട് പറയാനുള്ളത്, ട്രോള് നല്ലതാണ്. കാരണം ഒരു നമുക്ക് ഭയങ്കര വ്യൂസിനെ കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലേ. പോസിറ്റീവിനെക്കാട്ടിലും നെഗറ്റീവിനാണ് ഒരു ഇത് കിട്ടുന്നത്. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. ട്രോള് ചെയ്തവരുടെ ഒക്കെ ഇപ്പൊ പോസിറ്റീവായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. അപ്പൊ അതൊക്കെ ഒരു അങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ എന്നെ ഇപ്പൊ ട്രോള് ചെയ്തുകൊണ്ട് എനിക്ക് ആരോടും ഒരു ദേഷ്യം ഒന്നുമില്ല. അതാണ് സഖാവ് ഭീമൻ രഘു. വളരെ എളുപ്പം പറ്റിക്കപ്പെടാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് താങ്കൾ സ്വയം തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റിക്കപ്പെടത്തില്ല, പറ്റിക്കപ്പെടാനും പറ്റില്ല. താങ്കൾ ശ്രദ്ധേയനാകുന്ന ചില മാനറിസങ്ങൾ കൊണ്ടാണ് ഇപ്പം സിനിമകളിലൊക്കെ അല്ലെങ്കിൽ പല്ല് കടിച്ചുകൊണ്ട് അഭിനയിക്കും അല്ലെങ്കിൽ കുറച്ച് പരിക്കനാണ് ചെയ്യും, ഇതൊക്കെ എങ്ങനെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ എന്തോ? എങ്ങനെ? അതോ സ്വാഭാവികമായിട്ട്? ഇല്ലല്ല, അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അത് നമ്മൾക്ക് വരുന്ന ക്യാരക്ടറിനകത്തുള്ള ദേഷ്യം വരുമ്പോൾ ചില സംസാര രീതികളും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലഹാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലഹാസനൻ, അൽ കമലഹാസനൻ. നമ്മൾ സംസാരിക്കുന്ന ഒരു എൻ്റെ ഒരു മാനറിസം പോലാണ് ഇപ്പം എല്ലാവരും എടുത്തിരിക്കുക. കാരണം ഈ മറ്റേ നമ്മളെ കോമഡി ഇത് വെച്ച് ചെയ്യുന്നില്ലേ, നമ്മുടെ സ്വരാജിനെ പോലുള്ള, അവരത് കുറെ കൂടി ക്രിയേറ്റ് ചെയ്ത് വലുതാക്കി. പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായ പോലെ എനിക്ക് തന്നെ തോന്നുന്നു. ഇത് കാണുമ്പോ എന്താ ഈ മറ്റേ വരണം മരണം ഇന്ദു ചൂടനൊക്കെ എത്രയോ വേദികളിൽ പലരും അനുകരിച്ച് ചെയ്യുന്നതാണ്. അതൊക്കെ കാണുമ്പോ എന്താ തോന്നാറ്? ഒന്നും തോന്നുന്നില്ല എനിക്ക്, സന്തോഷം തോന്നുന്നു. കാരണം പല്ല് പോയില്ലേ, നമ്മുടെ ആബ്സെൻസ് അവരവിടെ പ്രസൻസ് ആക്കുകയാണ്. എഴുന്നേറ്റ് എന്നൊരു സംഭവം ഭയങ്കര വാർത്തയായി. അതിലെന്താ ധ്യാന പറയാനുള്ള? അത്ര റെസ്പെക്റ്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചത്. കേരളത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതിയാണ്, ജനങ്ങളുടെ ഒരു രീതി പ്രത്യേകതയാണ്. എല്ലാം ശരിയാവും, അത് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പൊ പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പ്രവേശനത്തിലൂടെ അല്ലെങ്കിൽ എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക്? അതിന് ഫ്യൂച്ചർ ഉണ്ടാകാനാണല്ലോ നമ്മൾ ആദ്യം നിന്ന് പാർട്ടിയിൽ നിന്നും വിട്ട് ഇടതുപക്ഷത്തിലേക്ക് ഞാൻ വന്നത്. എടാ വിജയ, എന്താടാ ദാസ, നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി? ദാസ, ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. അത്രമാത്രം ഇടതുപക്ഷത്തിന്റെ ആ ഒരു പാർട്ടിയുടെ വാല്യൂ മനസ്സിലായില്ലേ? ഒരു ലിഖിതമായ ഭരണഘടനയുള്ള ഒരു പാർട്ടിയാണ്. അച്ചടക്ക ബോധമുള്ള പാർട്ടിയാണ്. എന്ത് പറഞ്ഞതാണ്?
അച്ചടക്കൊന്നും വേറെ ഞാൻ കണ്ടിട്ടില്ല. വേറെ രണ്ട് പാർട്ടിയുണ്ട്, ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. അവിടെ ഒരു വിധത്തിലുള്ള അച്ചടക്കവും ഇല്ല. ബി ജെ പിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കോക്കസ് ഭരണമാണ്. അവരവരുടേതായിട്ടുള്ള ഒരു ടീം വർക്കാണ്, ബാക്കിയുള്ളവരെയൊക്കെ തഴഞ്ഞ രീതിയിലുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഇതിലാണെന്നുള്ളത് പറയാം. അപ്പൊ അത് കാണാനായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരാഗ്രഹം. അല്ല, അതിപ്പോ നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഒരു സംശയമാണ്, നേരത്തെ താങ്കൾ സംഘി എന്നുള്ള വിളിപ്പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും? ഇല്ല, ബി ജെ പി ഇല്ല. സി പി എമ്മിൽ വരുമ്പോഴത്തേക്കിൽ കമ്മി എന്നാണ് സോഷ്യൽ മീഡിയയിൽ. കമ്മി എന്നല്ല, സഖാവ് എന്ന് വിളിക്കാറ്. അതാണ് സഖാവ് ഭീമൻ. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.